അസ്ലാമലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണത്തിലായിരിക്കും അല്ലേ അപ്പം ബക്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ അതിനായി രണ്ട് കൈപ്പൊടികളും തേങ്ങ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ തലശ്ശേരി സ്റ്റിൽ തേങ്ങാച്ചോറ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ വെക്കുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട തേങ്ങ നന്നായിട്ട് അരഞ്ഞു എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഗീയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യണം അപ്പം ഞാനിവിടെ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്ടമുള്ള സ്പൈസസ് അതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു സവാലയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറ് എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ പക്ഷേ നമ്മൾ ഇതിലേക്ക് ബീഫ് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു തേങ്ങാച്ചോറാണ് അപ്പോൾ രണ്ട് പച്ചമുളക് നടുകീട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ പെങ്ങൾ ഇത്താത്താൻ്റെ റെസിപ്പിയാണ് അപ്പം ഇത്താത്ത ഇന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത്താത്ത ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ നേരത്തെ തന്നെ ഇത്താതെ നമ്മളെല്ലാം വിട്ട് പിരിഞ്ഞു പോയിന് അപ്പോൾ ഇത്താത്ത എപ്പോഴും ചെയ്യുന്ന റെസിപ്പിയായത് അപ്പോൾ അതിലേക്കും നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആ ഒരു നെയ്ക്കിടന്നിട്ട് തേങ്ങ ഇങ്ങനെ മൊരിഞ്ഞ് വന്നോട്ടെ എന്നാൽ പച്ച ടേസ്റ്റ് എല്ലാം മാറിക്കോട്ടെ അതിന് ശേഷം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് മിക്സി കഴുകിയിട്ട് ആ ജാറിൽ രണ്ട് പ്രഷറിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മളിത് ചോറ് വെക്കുന്ന പൊന്നിയരി വെച്ചിട്ടാണ് തേങ്ങാ ചോറ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ അരി വേവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ നമ്മൾ പൊന്നിയരി അങ്ങനെ ഇതാ ഞാൻ എടുത്തത് രണ്ട് ഗ്ലാസ് പൊന്നി അപ്പോൾ ഇത് കുറച്ച് വേവ് വേവുണ്ടാവും അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം പക്ഷേ ടെൻഷനൊന്നുമില്ല നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇനിയിൽ നല്ലോണം കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ തിളച്ച ഇതിലേക്ക് അങ്ങോട്ട് ഈ അരി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാച്ചോറ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പല രീതിയിലും തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത് പക്ഷെ നല്ല ടേസ്റ്റുമാണ് ഇനിയാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ബീഫ് വേവിച്ച് ചേർക്കുന്നത് അതിനായിട്ട് ബീഫിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും എരിവിന് കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ബീഫങ്ങ് ഡ്രൈ ഡ്രൈൻ ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളം ഉണ്ട് ബീഫിൽ പിന്നെ കുറച്ച് കറിവേപ്പിലേയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഞാൻ എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കാൽ ടീസ്പൂണോളം വിനിഗർ ചേർത്ത് കൊടുക്കുന്നതിനും എന്നോട് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ അപ്പോൾ വിനിഗർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ കൈ കൊണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഈ വെള്ളം മാത്രമേ ഉള്ളൂ ബീഫ് എന്നിറങ്ങി വരുന്ന വെള്ളം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടേയില്ല എന്നിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കണം ഈ ബീഫിന് അന്നേരമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ചോറ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം വെള്ളം വറ്റാൻ കാക്കണ്ട നല്ലോണം തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇനി സൈഡ് ഷൈറ്റ് നല്ലൊരു ചട്നി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങയും ഒരു ചെറിയ പീസ് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ടേസ്റ്റിട്ടൊരു ചമ്മന്തിയാണിത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വേഗം ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു ചോറിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ചോറ് ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ബീഫ് വേവിക്കാൻ ഇട്ടോളേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബീഫ് ഐസ് പോകാൻ കുറച്ച് വെയിറ്റ് ചെയ്യാൻ ഒക്കെ പിന്നെ ഞാൻ ബീഫ് വാവാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തത് കാരണം ബീഫ് അത്ര പെട്ടെന്ന് വെന്തായിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ചോറ് ഏകദേശം വേവായാലും നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടത് അപ്പം ഫുള്ളായിട്ട് വെള്ളം വറ്റാൻ കാക്കണ്ട അതിൻ്റെ മുമ്പേ ഈ ഒരു ടൈമിൽ ബീഫ് ചേർത്ത് കൊടുക്കണം വെള്ളം കുറച്ച് വെള്ളം വറ്റാൻ ബാക്കിയുള്ള ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രഷറെല്ലാം പോയതിൻ്റെ ശേഷം തുറന്നാൽ മതി അപ്പോൾ ഈ സമയത്ത് ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബീഫിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അല്ലാണ്ട് സ്റ്റോക്കാക്കി മാക്കണ്ട അതിൽ നിന്ന് കോരിയെടുത്താൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല വറ്റിച്ചെടുക്കുക ബീഫ് വരട്ടിയ പോലെ ആയിട്ട് വരണം അപ്പോഴാണ് നമ്മളെ ബീഫ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊട്ടും വെള്ളമൊന്നും കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതങ്ങ് ചോറിലേക്ക് ചേർത്ത് കൊടുക്കും ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ബീഫ് വന്നത് ഇനിയിപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള തേങ്ങാച്ചോറിലേക്ക് ഈ ഒരു ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ അൻറ്റിക്കാൻ്റെ മൂത്തപ്പങ്ങളാണ് എന്ന് ഞാൻ വിളിക്കുന്നത് അപ്പം ഇത്താത്തതിൻ്റെ റെസിപ്പിയാണ് ഇത്താത്തൻ്റെ കയ്യിൽ നിന്ന് ഞാനിത് കഴിച്ചിട്ടുണ്ട് ചോറ് പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇത്താത്ത വെക്കുന്നത് കണ്ട് ആ ഒരിതില് ഞാൻ ഉണ്ടാക്കി വെക്കിയത് പക്ഷേ ഭയങ്കര ടേസ്റ്റിയായിരുന്നു അപ്പം ഇത്താത്ത നേരത്തെ ആൽ തന്നെ ഞങ്ങളെടുത്തുനിന്ന് പോയിന് ഞങ്ങളെ വിട്ടുപോയിന് അപ്പോൾ ഈ റെസിപ്പി എനിക്ക് ഭയങ്കര ഫീലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കാരണം എപ്പോഴും നല്ല ചൂടുള്ള തേങ്ങ എന്തും ഇത്താത്ത ചൂടോട് കൂടി നമുക്ക് സേർവ് ചെയ്ത് തരാം അപ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അങ്ങനെ കുറേ ബീഫ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കയ്യിൽ ബീഫെല്ലാം ഉണ്ടാവില്ല ഈ ഒരു ടൈമിൽ നമ്മൾ ബക്രാ സ്പെഷ്യലായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ റെസിപ്പി ഇതായിരിക്കാം എന്നുള്ള അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല ചമ്മന്തിയും ഒരു പപ്പടമൊക്കെ വെച്ച് കഴിക്കാം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം എന്ത് കമൻസ് ഉണ്ടെങ്കിലും അറിയിക്കാം നമ്മൾ പെരുന്നാൾ വിശേഷികളായിട്ട് വീണ്ടും വരുന്നതാണ് ഇൻഷാള്ളാ ബൈ